ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നുമല്ല, ഒരു ചെറിയ ഷോപ്പിങ്ങിനാണ്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് സൗത്ത് ആഫ്രിക്ക ഒരു പുവർ കൺട്രിയല്ലേ, അപ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഷോപ്പിംഗ് ഒക്കെ എങ്ങനെയാണെന്ന്. എന്നാൽ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കൻ വൻകരയിൽ തന്നെ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണെന്ന് എത്ര പേർക്കറിയാം. അപ്പോൾ ഞങ്ങൾ കരുതി ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒന്ന് ക്യാമറയിൽ പുറത്തേക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ചെറിയ കടകളൊന്നും ഇവിടെ അങ്ങനെ കാണാറില്ല. പിക്ക് ആൻഡ് പേ, ചെക്കേഴ്സ്, വൂൾവർത്ത് ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിൻ സ്റ്റോറുകളാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഒരുവിധം എല്ലായിടത്തും കാണാനും പറ്റും. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫുഡ് ലവേഴ്സ് എന്നൊരു സൂപ്പർ മാർക്കറ്റിലാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണിത്. കോവിഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഇവരിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സാനിറ്റൈസർ ഉണ്ട്, ട്രോളി ക്ലീൻ ചെയ്യാനുള്ള വൈപ്സ് ഉണ്ട്, പിന്നെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് കടക്ക് പുറത്ത് തന്നെയുണ്ട്. കടയിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനാണ്. പാക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് കാണാം, അല്ലെങ്കിൽ ആവശ്യാനുസരണത്തിന് നമുക്ക് ഇവിടുന്ന് എടുക്കാം. വലത് ഭാഗത്തെ കാണുന്നത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. ഇപ്പം നമുക്ക് കട്ട് ചെയ്യാനൊന്നും സമയമില്ലാത്തവർക്ക് ഇവിടുന്നത് വാങ്ങിയെടുക്കാം. പാക്ക് ചെയ്ത വെജിറ്റബിൾസും അതിനടുത്തായിട്ട് തന്നെയുണ്ട്. ഈ കാണുന്നത് മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് റേസിൻസിൻ്റെ സെക്ഷനാണ്. ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് എടുക്കാം.
എല്ലാ സാധനങ്ങളും നല്ല ക്ലീനായി നല്ലപോലെ ഓർഗനൈസ് ആയി ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇവിടെ ഫ്രഷാണ് ഫ്രഷാണെന്നും പറയുന്നില്ലെങ്കിൽ കൂടെ നമുക്ക് തന്നെ വാങ്ങാനായിട്ട് പ്രേരണയുണ്ടാകും. കൃത്യമായ ഇടവേളകളിൽ ഇവിടുത്തെ ഫ്ലോർസൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ പച്ചക്കറികളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇവിടെ കിട്ടുമെങ്കിലും നമ്മൾ കേരളീയർക്ക് ആവശ്യമായ ചില സാധനങ്ങൾ, അതായത് തേങ്ങ, വെണ്ടക്ക, ചേന അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെ എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. ബൾക്കായിട്ട് സാധനം വാങ്ങണമെങ്കിൽ ഇവിടെ വരുന്നതാണ് ലാഭം. ബാക്കി സൂപ്പർ മാർക്കറ്റ് ചെയിൻ സ്റ്റോറിനെ അപേക്ഷിച്ച് ചെറിയ വിലക്കുറവ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പോകുന്നത് നോൺ വെജ് സെക്ഷനിലേക്കാണ്. ഇവിടെയും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ, പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കാണാം. മസാല ചേർത്ത് വെച്ച റെഡി ടു കുക്ക് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഹാഫ് കുക്ക്ഡ് ഉണ്ട്, അതുപോലെ ഫുള്ളി കുക്ക്ഡ് ആയ ഐറ്റംസ് കൂടിയുണ്ട്. ചിക്കൻ, മട്ടൻ, ലാംബ്, ബീഫ്, ഫിഷ് അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും. ഇനിയുള്ളത് ഒരു ഗ്രോസറി സെക്ഷനും പിന്നെ ബില്ലിംഗ് സെക്ഷനും കൂടിയാണ്. പക്ഷേ സെക്യൂരിറ്റി വന്ന് ഞങ്ങളോട് നിർത്താൻ പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള വാങ്ങലെടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി നേരെ മൊച്ചോസ് പോയി ഒരു ചിക്കൻ സ്ട്രിപ്സും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.